എന്തോ സുരേഷേ, എങ്ങനെ പോകുന്നു തന്റെ ഓട്ടോ ഓടിക്കലൊക്കെ? ഒന്നും പറയണ്ട, ഓട്ടം വളരെ മോശ. പോരാത്തതിന് റോഡ് മുഴുവൻ ഗട്ടറും. താൻ എന്തോ ബിസിനസ് നടത്തിയിരുന്നില്ലേ? ആ അത് പൂട്ടി. എന്ത് കച്ചവടമായിരുന്നു? വളക്കച്ചവടം. വളം? അത് നല്ല ഡിമാൻഡുള്ള സാധനമല്ലേ, പിന്നെ എങ്ങനെയത് പൂട്ടിയത്? പോരാത്തതിന് നല്ല ഇൻവെസ്റ്റ്മെന്റും വേണ്ടേ? എങ്ങനെ ഒപ്പിച്ചു? എന്റെ ചേട്ടാ, വളമല്ല, വള വളക്കച്ചവടം. ഈ ഫാൻസി ഷോപ്പാ ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരി. നിന്റെ അനിയനല്ലായിരുന്നു അവിടെ നിന്നത്? അതെ അതെ. പക്ഷേ അനിയൻ കസ്റ്റമേഴ്സുമായിട്ടേ വല്ലാണ്ട് സൗഹൃദം കൂടി പോയി. നാട്ടുകാര് കട പൂട്ടിച്ചു. അല്ല, അവനിപ്പോ ഭയങ്കര പഠിത്തമാണെന്നാണല്ലോ റപ്പായി ചേട്ടൻ പറഞ്ഞത്. പഠിത്തോ? ആര് ഓനോ? മൂപ്പര് പറഞ്ഞു അവൻ എപ്പം നോക്കിയാലും പഠിക്കലാണെന്ന്. പഠിക്കല്? വിമൻസ് കോളേജിന്റെ പഠിക്കലായിരിക്കും. ആ വൈകിട്ട് ഓട്ടോ ഓടിക്കാൻ പോവും. ആ അവനോട് ഇന്ന് വൈകുന്നേരം ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ. തീരെ ഉറക്കം ശരിയാവുന്നില്ല, ഡോക്ടറെ കാണിക്കണം. എന്റെ ഡിൻഡു, എന്താന്നറിയില്ല, തീരെ ഉറക്കം കിട്ടുന്നില്ല മക്കളെ. അപ്പൂപ്പൻ ഒരു കാര്യം ചെയ്യ്, അപ്പൂപ്പൻ എന്റെ കൂടെ സ്കൂളിലേക്കൊന്ന് വാ. അതെന്തിനാടാ? മേരി ടീച്ചറുടെ ക്ലാസ്സിൽ ഒന്നിരുന്നാ മതി, ഉറക്കം താനേ വരും. അല്ല, ടിൻഡു എവിടെ? കണ്ടില്ലല്ലോ. അവൻ അകത്തുണ്ട്. എന്തു പറ്റി, റെസ്റ്റിലാണോ? അവന്റെ തലയ്ക്ക് സുഖമില്ല. അതൊരു പുതിയ വാർത്തയല്ലോ. അയ്യോ അതല്ല, തലയ്ക്ക് സുഖമില്ലെന്ന് വെച്ചാ തലയൊന്നും മുഴച്ചു. അതെങ്ങനെ? ഉത്സവത്തിന് പോയപ്പോ അവൻ ഒരേ വാശി ആന പുറത്ത് കയറണമെന്ന്. ഏ, ആനയെ പുറത്ത് കയറ്റാനോ? അതല്ല എന്റെ നമ്പൂരി, ആന പുറത്ത് കയറണമെന്ന്. എന്നിട്ട് കയറ്റിയോ? പാപ്പാൻ ബാബു നമ്മുടെ പരിചയക്കാരനാണല്ലോ, അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആർച്ചില്ലേ? ഓ, ക്ഷേത്ര കവാടത്തിലെ. അത് തന്നെ. ആ ആർച്ചിന്റെ മുകളിൽ തട്ടി തലയൊന്ന് മുഴച്ചു. അവൻ എന്താ ആനപ്പുറത്ത് കയറി ഉറങ്ങിപ്പോയോ? ഏ ഇല്ലില്ല. എന്താ അവൻ കുനിയാഞ്ഞതെന്ന് ചോദിച്ചപ്പോ അവൻ ഒന്നും പറയുന്നില്ല. എന്നിട്ട് അവൻ എവിടെ? ദീപു അവനെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് തല കുനിയാത്തതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ. നിന്റെ തലയിൽ എന്താ ഒരു മുഴ? ഞാൻ ഉത്സവത്തിന് ആനപ്പുറത്ത് കേറിയപ്പോ വലിയൊരു ആർച്ചുണ്ടായിരുന്നു, അതിന്റെ മേൽ തല മുട്ടിയതാ. നിനക്കൊന്ന് കുനിയാമേലായിരുന്നു. ഞാൻ കരുതി ഒന്ന് പെട്ടെന്ന് പറയടാ. ഞാൻ കരുതി ആന കുനിയുമെന്ന്.